ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോർമലി ചെയ്യാറുള്ള നമ്മുടെ ബസ്സിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബസ് ഐ ഡിയിൽ ഒരു അപ്ഡേറ്റ് വന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ KSRTC നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള KSRTC സിൽവർ ജെറ്റ് ബസ്സിൻ്റെ ഒരു അപ്ഡേറ്റും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് ഇനി വരാൻ പോകുന്ന ബസ്സിൻ്റെ ഒരു ഇതും കൂടെയാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു 3D മോഡൽ. അതിൽ നിന്നെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, അതിനുവേണ്ടിയാണ്. അപ്പോൾ നേരെ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് വന്നിരിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ബെല്ലൈക്കണും അതെല്ലാം ഒന്ന് ഞെക്കി ഓണാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഓണാക്കി വെച്ചേക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ബസ് നമ്മുടെ നെക്സ്റ്റ് മോഡായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാറ്റ് ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് നെക്സ്റ്റ് വരാൻ പോകുന്ന ബസ്സാണ്. പേര് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത കവളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പരിചയം ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ZMINI, നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ZMINI ബോഡിയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് കവൾ മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബാക്ക് വശം കാണുമ്പോൾ മനസ്സിലാവും, ഓൾമോസ്റ്റ് കണ്ടോ. നമ്മുടെ ZMINI ബാക്കും അതുപോലെ തന്നെ ബോഡി തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തേക്കുന്നത്. പക്ഷേ ബാക്കി നമ്മുടെ കവള് കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഓൾമോസ്റ്റ് നമ്മളുടെ മാറ്റും. നേരത്തെ ഉണ്ടായിരുന്ന ZMINI എല്ലാ ഇൻറ്റീരിയർ ബേസ് കാര്യങ്ങളെല്ലാം നമ്മൾ അന്ന് ഇതിനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുതിയതായിട്ട്, അതായത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ AC ാണ് നമ്മുടെ ബസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഓപ്പണിങ് ആ ഒരു ഓപ്ഷൻ നമ്മളിതിൽ കൊടുക്കുന്നില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ആനിമേഷൻസ് കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡിനകത്ത് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കേസിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. നമ്മളത് പക്ഷേ സെറ്റാക്കും. നമ്മൾ പല മോഡലുകൾ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല മോഡൽസ് നോക്കി അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മളിതിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഒരിക്കലും ഒരു കോപ്പി പേസ്റ്റ് ആയിരിക്കത്തില്ല, നമ്മളുടെ പുതിയൊരു ഇന്നോവേഷൻ എന്ന രീതിയിലായിരിക്കും നമ്മൾ ഇപ്രാവശ്യത്തുള്ള മോഡ് വരാൻ പോകുന്നത്. ടെക്സ്റ്ററിങ്, അതായത് ഇമേജസ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ബോഡി ബിൽഡിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ടയർ ഇതായിരിക്കത്തില്ല, ടയർ നമ്മൾ ഇനി മാറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളുടെ ZMINI ടയർ തന്നെയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇൻറ്റീരിയറിലോട്ട് പോയിട്ടിപ്പോൾ കാര്യമില്ല, എന്ന് വെച്ചാൽ ഇൻറ്റീരിയറിലൊന്നും ഇല്ല ഇപ്പോൾ. അതോ ഇൻറ്റീരിയർ ഫുള്ള് ഫ്രീ ആക്കിയിട്ടേക്കുവാണ്. അപ്പോൾ നമുക്കിനി ഇത് ഇൻറ്റീരിയർ ആദ്യം തൊട്ട് തന്നെ ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ ആ ഒരു അപ്പർ ഭാഗത്തുള്ള ഡാഷ്ബോർഡ് ഈ ഒരു രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ക്ലിയറൻസ്, ലാൻഡ് ക്ലിയറൻസ് നമ്മൾ കുറച്ചാണ് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ അത് കൂട്ടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വണ്ടി കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹൈറ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ ഹൈറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മുടെ നേരത്തെ ഉണ്ടെന്നാൽ ZMINI സെയിം ഹൈറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. പക്ഷേ നീളം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. നമ്മളുടെ ZMINI ഉണ്ടായിരുന്ന ഒരു നീളത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് നമ്മളുടെ ഈ ഒരു ബസ്സിന് വരുന്നത്. ഓക്കെ, അതുപോലെ സൈഡ് ഓപ്പണിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ അകത്ത് നമുക്ക് ലഗേജ് കാര്യങ്ങളും വെക്കാനുള്ള സ്പേസൊക്കെ അവൈലബിൾ ആണ്. ബാക്കിലും അതുപോലെ തന്നെ നമുക്ക് ലഗേജിനുള്ള ഓപ്ഷൻസൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പറയേണ്ടതെന്ന് വെച്ചാണ് എങ്കിലും ഒരു ആഡ് ഓൺ ആയിട്ട് ഞാൻ പറയാം. അതായത് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ സാധാരണ ബസ്സുകൾക്ക് നമ്മൾ പേര്, എങ്ങോട്ടാണ് സ്ഥലപ്പേര് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ഇപ്രാവശ്യം നമ്മളൊരു ആനിമേറ്റഡ് ടൈപ്പിലുള്ള ആ ഒരു, എനിക്കൊന്നും അങ്ങനത്തെ ഉണ്ട്, നമ്മൾ തന്നെ ഒരു നമ്മളുടെ ഇതായിരുന്നു ഒരു ബസ്സിനകത്ത് നമ്മളിത് കൊണ്ടുവന്നായിരുന്നു. ജസ്റ്റ് ആനിമേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്ലേസിൻ്റെ ബോർഡ് ആനിമേഷൻ വന്നായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ സ്പെല്ലിങ്സ് ആനിമേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇപ്രാവശ്യം നമ്മളുടെ ഈ ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കത് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ആനിമേറ്റ് ആക്കി എടുക്കാനായിട്ട്. സിൽവർ ജെറ്റ്, നമ്മൾ KSRTC സിൽവർ ജെറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ അതിൻ്റെ മോഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതും നിങ്ങൾ കയറി എടുത്ത് നോക്കുക, കളിച്ച് നോക്കുക. അതിനകത്ത് എനിക്കൊന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. നമ്മളുടെ മെയിനായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു GPS സൈഡിലിരിക്കുന്ന ആ ഒരു GPS പഴയ സ്ഥലത്ത് തന്നെ വെക്കണമെന്ന് പറഞ്ഞ് കമൻറ്റ്സ് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നടുക്കോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പഴയ സ്ഥലത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന സൈഡ്, അതായത് നമ്മളുടെ ആൾക്കാർ കയറുന്ന സൈഡ് നമ്മൾക്കൊന്ന് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾക്ക് വളക്കുന്ന സമയത്തൊക്കെ ഒന്നുകൂടി കിട്ടുന്ന രീതിയിൽ നമ്മളൊന്നുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാമറയ്ക്ക് അകത്തുകൂടി നമുക്ക് ആ ഒരു ഭാഗം ഒന്നുകൂടി ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി
കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കാം, കളിച്ച് നോക്കിയിട്ട്. സ്പീഡ് കാര്യങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, എങ്കിലും മാനുവലിനകത്തുള്ള സ്പീഡ് കാര്യങ്ങൾ നമ്മളിപ്പോഴുള്ള ഓട്ടോയിൽ എങ്ങനെയാണോ അതേ രീതിയിലോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് കൂട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബറിൻ്റെ കേസിൽ വരുന്ന സമയത്ത് കുറച്ച് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ആ ഒരു ജെറ്റ്, സിൽവർ ജെറ്റിൻ്റെ നമ്മളുടെ ആ ഒരു കൺവേർട്ടറിനകത്തുള്ള മോഡാണ് ഇത് കാണുന്നത്. ഈ ഒരു മാപ്പ് നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടു കാണും എല്ലാവരും. നമ്മളുടെ ബസ് ഐ ഡിക്കകത്തുള്ള മാപ്പ് പുതിയത് വന്നതുപോലെ തന്നെ നമ്മളുടെ കൺവേർട്ടേഴ്സിന് വേണ്ടിയായിട്ട് നമ്മളുടെ ബസ് ഐ ഡി ഡെവലപ്പേഴ്സ് തന്നിരിക്കുന്ന ഒരു മാപ്പാണ്. ഒരു സ്പീഡ് റേസർ ട്രാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ വെഹിക്കിളിൻ്റെ കേസിൽ വരുമ്പോൾ ചേഞ്ചസ് വരുത്തി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ജി പി എസ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഈ ഒരു സൈഡിൽ, അതായത് നമ്മൾ നേരത്തെ ജി പി എസ് ഇരുന്ന ഭാഗത്ത് നമുക്ക് ഈ രീതിയിൽ ഒരു ക്യാമറ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ക്യാമറ അല്ലെങ്കിൽ മിറർ എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബറിലെ ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ നമുക്ക് കട്ടർ കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്, ഓഫ് റോഡ് എന്ന് വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഞാൻ ആ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ ആക്ഷൻസ് ഞാൻ കാണിച്ചതേ. ഓക്കെ, ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഷോക്ക് അബ്സോർബർ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അധികം നീട്ടാട്ടിക്കഴിഞ്ഞൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ച് നിർത്തിയത്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു ആട്ടമൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ പുള്ളി ആടുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഒരു ഓക്കെ, നല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ. ഇപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷോക്ക് അബ്സോർബർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളുടെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ബസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തു നമ്മൾക്ക് ഈ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതിനു വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വെഹിക്കിളിൻ്റെ ഒരു ഓവർവ്യൂ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു വെഹിക്കിളിനകത്ത് നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ബസ്സിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ അതുപോലെ ഈ ഒരു ബസ്സിന് നമ്മുടെ പേര് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം പിന്നെ. അപ്പോൾ നിങ്ങളതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ നമുക്ക് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്നുള്ള സെലക്ട് ചെയ്തായിരിക്കും ഈ ഒരു വെഹിക്കിളിന് പേര് കാര്യങ്ങൾ, ബ്രാൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ വെർഷൻ, അതായത് സെയിം ഈ ഒരു വെഹിക്കിളിൻ്റെ ലോങ് ആയിട്ടുള്ളത് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ പറയാം. അതായത് ഇത് നമ്മുടെ മിനി ബസ്സിൻ്റെ ആ ഒരു രീതിയിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ നമ്മളുടെ നോർമലി ഉള്ളൊരു ബസ്സിൻ്റെ സൈസിലോട്ട് ഉള്ളൊരു വെർഷനും കൂടി വേണോ വേണ്ടയോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ വരുന്ന ടൈപ്പ് ടൂറിസ്റ്റ് ബസ്സാണ് ഇത്. ഓക്കെ, ഒരു അടിച്ചുപൊളി ടൈപ്പ് ആയിരിക്കില്ല, എന്നാലും പക്ക ഒരു വേറൊരു ലെവലിലോട്ടുള്ള ഒരു മോഡായിട്ട് നമുക്കിതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വരുന്നവരെ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക, നമ്മൾ പഴയ വീഡിയോസിലൊക്കെ നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ.